ഇന്നത്തെ ഏറ്റവും പുതിയ കിഷ്കിൻ്റെ കാന്ഡം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം ആസിഫിലെ നയകനെത്തിയ വിജയരാഘവൻ അപർണ ബാലമുരളി ജഗദീഷ് തുടങ്ങിയവരൊക്കെ മറ്റു പ്രധാനപ്പെട്ട റോളുകളിലെത്തിയ മലയാളത്തിൽ ഏറ്റവും പുതിയ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ ഓണ ചിത്രമാണല്ലോ കിഷ്കിൻ്റെ കാണ്ടം സിനിമ ആ ചിത്രത്തിന്റെ ഏഴാം ദിവസത്തിലേക്ക് എതപ്പെട്ടിരിക്കുകയാണ് ഇന്ന് ഏഴാം ദിവസത്തെ സിനിമയുടെ കേരള പ്രീസെൽ ഗ്രൂസ ആദ്യ ആറ് ദിവസത്തെ സിനിമയുടെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ എല്ലാം തന്നെ ഇപ്പോഴിതെ പുറത്തു വന്നിരിക്കുകയാണ് അത് പ്രകാരം അഞ്ചാം ദിവസം ആസിഫിന്റെ കരിയറിലെ തന്നെ ഒരൊറ്റ ദിവസത്തെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേരിടത്ത സിനിമ നേട്ടം കൂടി നേരിടത്ത കിഷ്കിന്റെ കണ്ടം ആറാം ദിവസം അതേ നേട്ടം തന്നെ നേരിടത്തിരിക്കുകയാണ് അതായത് അഞ്ചാം ദിവസത്തെക്കാൾ കൂടുതൽ കേരള കളക്ഷൻ ഇന്നലെ ആറാം ദിവസം അതേ ദിവസത്തിൽ സിനിമ നേരിടത്തിരിക്കുകയാണ് ആദ്യ ദിവസം നാൽപ്പത്തിയേഴ് ലക്ഷം കേരളത്തിൽ കളക്ഷൻ നേരിടത്ത സിനിമ അഞ്ചാം ദിവസം രണ്ട് കോടി അമ്പത്തി ഏഴ് ലക്ഷം ആയിരുന്നു കേരളത്തിൽ ഗ്രോസ് ആയിട്ട് നേരിടത്തതെങ്കിൽ ഇന്നലെ ആറാം ദിവസം മാത്രം രണ്ട് കോടി എഴുപത്തി ഒമ്പത് ലക്ഷമാണ് കിഷ്കിന്റെ കണ്ടം കേരളത്തിൽ മാത്രം ഗ്രോസ് ആയിട്ട് നേരിടത്തത് അങ്ങനെ ആദ്യ ആറ് ദിവസത്തെ സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ ഒമ്പത് കോടി എഴുപത്തി മൂന്ന് ലക്ഷം യാണ് ഇന്നത്തോടെ പത്ത് കോടി കേരളത്തിൽ കളക്ഷൻ കിടക്കാനായിട്ടിരിക്കുന്ന സിനിമയുടെ കേരള ഷെയർ ആദ്യ ആറ് ദിവസത്തെ കളക്ഷനോടെ തന്നെ നാല് കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് ആറ് കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ തിയേറ്ററുകളിൽ നിന്ന് തന്നെ നിർമ്മാതാവിന് വലിയ ലാഭം നേരിടൊടുക്കുമെന്ന് ഉറപ്പാക്കിയിരിക്കുകയാണ് ഏഴാം ദിവസമായി ഇന്നത്തെ സിനിമയുടെ കേരള പ്രീസൽ ഗ്രോസ് എഴുപത്തിരണ്ട് ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് ആറാം ദിവസം സിനിമയുടെ കേരള പ്രീസൽ ഗ്രോസ് എൺപത്തിനാല് ലക്ഷമായിരുന്നു അപ്പോൾ വലിയൊരു കളക്ഷൻ ഇടിവൊന്നും തന്നെ ഇന്നും സിനിമയ്ക്ക് സംഭവിച്ചില്ല എന്നത് പ്രത്യേകം എടുത്ത് പറയുന്നു െ അതേസമയം ആറ് ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് പതിനേഴ് കോടി അമ്പത് ലക്ഷം പിന്നിട്ടിരിക്കുകയാണ് അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ കിഷ്കിന്തകാണ്ഡം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായിട്ട്